എല്ലാരും ഉറങ്ങിയ മോളെ. എന്നാ നിനക്കൊരു ചുരിദാർ. എനിക്ക് വേണ്ട. കഴിപ്പിച്ച് കൊടുക്കാൻ ഞാൻ എന്താടാ? രണ്ട് പെൺകുട്ടികളായതേ മഹാഭാഗ്യായി. ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ അവസ്ഥ? ഓ ആയിക്കോട്ടെ. വെട്ടി വിടുകാൻ വരട്ടെ. എന്നെ പോലെയുള്ള മന്ദബുദ്ധികൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതിന്റെ വിലവര പട്ടിക വിളിച്ചു പറഞ്ഞത് പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ അത് വസൂലാക്കാനായിരുന്നല്ലേ? ത്യാഗത്തിന്റെ വിലവര പട്ടികയാ? നീ അന്ന് ഞാൻ ചീപ്പാണെന്ന് പറഞ്ഞപ്പോഴേ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് നീ അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്ക. നിങ്ങളെ പോലുള്ള ഒരു വല്യേട്ടനെ ചീപ്പെന്നല്ല ചേട്ടാന്ന വിളിക്കേണ്ടത്. ശ്രുതി, എന്താടാ നീ പറഞ്ഞത്? അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ? അതോ ഇനി അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകളിയോ? നീ എന്തൊക്കെയായി പറയുന്നത്? ഈ വീടിന്റെ ആധാരം എവിടെ? ആധാരം അതെന്റെ പെട്ടിയിലുണ്ടല്ലോ. അതൊക്കെ പണ്ട്, ഇപ്പോഴേ അത് ടൗണിലുള്ള ഒരു ഫൈനാൻസിങ് കമ്പനിയുടെ ലോക്കറിലാ. ലോക്കറിലോ? ആ ഒന്നും രണ്ടും രൂപയല്ല, 3 ലക്ഷത്തിനാ പണയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ, പണയപ്പെടുത്തിയ ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ സ്റ്റാറ്റ്. 10-ാം ക്ലാസ്സിൽ തോറ്റവനാണെങ്കിലും ഇമാതിരി ഇടപാടുകൾ നടത്തുന്നവരുമായിട്ട് എനിക്കും പരിചയമുണ്ട്. എന്താടേ കേൾക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അതമ്മേ, എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ കുറച്ച് പണത്തിന് അത്യാവശ്യം വന്നപ്പോ. അതിന് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ നീ? അമ്മേ, ഞാൻ ചോദിക്കണമെന്ന് വെച്ച് വന്ന, പക്ഷെ അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. നീ ആ അച്ഛന്റെ കഷ്ടപ്പാട് മുഴുവൻ മറ്റാർക്കും കൊണ്ടുപോയി പണയപ്പെടുത്തിയല്ലേ? പലരും പലതും പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തിയപ്പോഴൊക്കെ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. കാരണം നീ അങ്ങനെയൊന്നല്ലെന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇപ്പോ വേണ്ട, ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിനക്ക് ആരെയെ സന്തോഷിപ്പിക്കാനുള്ളത്? ഇവളെ തോൽപ്പിച്ചിട്ട് നിനക്ക് ആരോടാ ജയിക്കാനുള്ളത്? പറ ആരെയും കരയിപ്പിക്കാനുമല്ല, ആരെയും തോൽപ്പിക്കാനുമല്ല. ഇല്ല, ഇനി നീ ഇവിടെ നിന്നാൽ മരിച്ചുപോയ അച്ഛന്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. ഇറങ്ങിപ്പോവാൻ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണോ? അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അതോ വിടിച്ചിറക്കണോ ഞാൻ? വേണ്ട, ഈ ചെറിയ പ്രായത്തിൽ അത്രയും വലിയൊരു പാപം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കില്ല. ഞാൻ ഇറങ്ങിക്കോളാം. അതെ, പറഞ്ഞില്ലാന്ന് വേണ്ട, വീടിന്റെ ആധാരവുമായി അല്ലാതെ ഇനി പടി ചവിട്ടിപ്പോരുത്. വീട്ടിൽ പോയിട്ടാ വരണത്, അപ്പോഴാ അറിഞ്ഞത് പടിക്ക് പുറത്താണ്. പെറ്റമ്മയെ കൊണ്ട് പോലും തള്ളി പറയിപ്പിച്ച് നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? അതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവും, ഈ അച്ചുമാമയ്ക്ക് മനസ്സിലാവും. ആരോടും പറയാതെ ഈ നെഞ്ചിനകത്ത് നീ കൊണ്ടു നടക്കണ അതേ ഭാരം വർഷങ്ങളായി ഞാൻ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അതിന്റെ പേര് ഇത്രയും കാലം ഞാൻ അനുഭവിച്ച വേദന
ഇപ്പൊ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയോളം വരില്ല. മരിച്ചവരോ പോയി, ജീവിച്ചിരിക്കുന്നവർക്ക് മനസമാധാനമില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്തർത്ഥാണോ ഉള്ളത് അതൊന്നും എനിക്കറിയില്ല. പക്ഷെ കണ്ണടയുന്നതിന് മുമ്പ് എന്റെ കൈ പിടിച്ച് അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതെനിക്ക് പാലിക്കണം. ഈ ഉള്ളം കയ്യിൽ ഇപ്പോഴും ഉണ്ട്, അച്ഛന്റെ കയ്യിലെ തണുപ്പ്. ചീഞ്ഞു പോയതിന് തളിർത്ത് നിൽക്കുന്നത് വെട്ടി വള ഇട്ട് കൊടുക്ക, അതാണ് നീ ഇപ്പൊ ചെയ്യുന്നത്. ഉപദേശിക്കല്ല, യാചിക്ക. ഓരോന്ന് ഓരോന്നായി വേറിട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞൂടെ നിനക്ക്. ഇല്ല ഇല്ല, ഞാൻ പറയില്ല. പറഞ്ഞാൽ എന്റെ അച്ഛൻ ഇല്ലാതായി പോകും. സന്തോഷമായ ചോമേ, എന്തെങ്കിലും എന്റെ മക്കൾ ചോദിക്കുമ്പോ അവരുടെ അച്ഛനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാൻ എല്ലാം അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ, അത് മതി. ഈ കണ്ണീര് ഒരു പ്രായച്ചിത്തം തന്നെയാണ്, അതറിയാഞ്ഞിട്ടല്ല. പക്ഷെ ആ കുടുംബത്തിന്റെ കണ്ണീരിന് ഇപ്പൊ ഇതൊരു പരിഹാരമാവില്ല. മരിച്ചുപോയ അച്ഛനു വേണ്ടി ജീവിച്ചിരിക്കുന്ന മകൻ വിലകെട്ടവനാവുക, സ്വന്തം കുടുംബത്തിൽ അന്യനായിട്ട് കഴിയുക, ആർക്കു വേണ്ടിയാ, എന്തിനു വേണ്ടിയിട്ടാ? ആർക്കും ഒരു ഭാരമാവരുതേ എന്ന ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുണ്ടോ ഇതുവരെ? ഇപ്പൊ ഞാനും എന്റെ മക്കളും കാരണം. ബാലനെ എനിക്കറിയാം, അവൻ പറയില്ല. അവൻ പറഞ്ഞിട്ട് ആരും അറിയാനും പോണില്ല. പക്ഷെ ഈ പോക്ക് ഇങ്ങനെ പോയാ എന്താന്ന് വെച്ച് അങ്ങോട്ട് തീരുമാനിക്കുക. നിങ്ങൾ എന്ത് വല്യേട്ടനാ ബായി, അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നടത്തേണ്ട നിങ്ങൾ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞടക്കാ? വേഗം വീട്ടിലോട്ടില്ലെന്ന്. എന്റെ വീട്ടിലാർക്കെങ്കിലും? എന്റെ പൊന്നു ബാലേട്ട, നിങ്ങളെ അനിയത്തിക്കുട്ടിന്റെ പെണ്ണുകാണ് ആരോ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ മൊയിൻ തടിച്ചു നിൽക്കാതെ വേഗം വീട്ടിലോട്ടില്ലേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇനി നിന്നാ നമ്മുടെ വണ്ടി ചിലപ്പോ പ്രസവമാണായി. ഈ മർച്ചന്റ് എന്നൊക്കെ പറഞ്ഞ നല്ല ശമ്പളമൊക്കെ ആയിരിക്കും അല്ലേ? ശമ്പളം മാത്രമല്ല അമ്മാവാ, ലോകം മുഴുവൻ ചുറ്റി കാണുകയും ചെയ്യാം, എല്ലാം ഫ്രീയാ. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഫ്രീ ആണല്ലോ. ഒരു മുട്ടുസൂചി വാങ്ങി ഒരു ആനക്കുട്ടിയാണല്ലോ ഫ്രീ. ബാലേട്ടൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഈ കുടുംബത്തിലെ മൂത്തേട്ടൻ, ആളെപ്പോഴും പുറത്താണ്ടാവുക. നിങ്ങളെ പറഞ്ഞ മർച്ചൻ നേവിയെ പോലെ ഊറിയൂട്ടല്. എല്ലാം പെട്ടെന്നായിരുന്നു, എന്നെ വന്ന് കണ്ട് കാര്യം പറഞ്ഞപ്പോ പിന്നെ വന്നൊന്നും കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അറിയിക്കാൻ പറ്റിയില്ല. ഞാൻ ചെറുക്കന്റെ അമ്മാവനാ, ഇവരൊക്കെ അവന്റെ സുഹൃത്തുക്കളാ. ഇവരൊക്കെ മർച്ചൻ നേവിയില. ഇതിലാരാണ്? ചെറുക്കൻ പെണ്ണുമായിട്ട് അകത്ത് സംസാരിക്കുക. എന്നെ ഇവിടെ നാട്ടി ഇറക്കിയപ്പോ അത് പടിയടച്ച് പെണ്ണം വെച്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനൊരു നല്ല കാര്യം നടക്കുമ്പോ ഒന്നറിയിക്കായിരുന്നില്ലേ? ഞാൻ അവളുടെ ചേട്ടനല്ലേ. മോൾക്ക് ആളെ ഇഷ്ടായ Thank you.